മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഏകദേശം പ്രതിയായി എന്ന് പറയാം. ഇപ്പോ പ്രതിയാകും പ്രതിയാകും എന്ന് സോഷ്യൽ മീഡിയയും മീഡിയയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോ പ്രതി ആയി എന്ന് ഏകദേശം നമുക്ക് പറയാൻ പറ്റും. കാരണം എക്സാലോജിക്ക് എന്നത് വീണ വിജയന്റെ ഒരു കമ്പനി ആയിരുന്നു, ഇപ്പൊ പൂട്ടിപ്പോയി, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിരുന്നു. ഏതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കും വർഷാവർഷം അതിന്റെ ബാലൻസ് ഷീറ്റ് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ആ സ്ഥാനത്ത് പ്രോഫിറ്റ് ആൻഡ് ലോഡ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭവും നഷ്ടവും ഒക്കെ കാണിക്കേണ്ടതുണ്ട്. എന്നാൽ എക്സാലോജിക്ക് ഇത് കാണിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കാരണം അത്തരത്തിലൊരു റിപ്പോർട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ വരുമാനം എന്തിനു വേണ്ടിയാണ് എന്ന് കാണിക്കണം. ആരാണ് തന്നത്, എന്തിനു വേണ്ടിയാണ് തന്നത് എന്ന് കാണിക്കണം. അവിടെ തന്നെ അതിൻ്റെ ജി എസ് ടിയും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യപ്പെടും. അല്ലാതെ നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന പണത്തിന് ജി എസ് ടി അടയ്ക്കുന്നതല്ല. ജി എസ് ടി ഡിപ്പാർട്ട്മെന്റും ഈ ഡിപ്പാർട്ട്മെന്റും ഒക്കെ വെവ്വേറെയാണ്. വെവ്വേറെ ആയതുകൊണ്ട് തന്നെ അവർ തമ്മിലൊരു ഒരു കണക്ഷൻ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ജി എസ് ടി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ അടയ്ക്കും. അതുകൊണ്ട് ഇത് ലീഗലായിക്കൊള്ളണമെന്നില്ല. ഇവിടെ കുറച്ച് ജി എസ് ടി വീണ വിജയൻ അടച്ചിട്ടുണ്ട്, ജി എസ് ടി നമ്പർ ഉള്ളത് കൊണ്ട് അടച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്തിനു വേണ്ടിയാണ്, ഏത് രീതിയിലാണ് എന്ന് അന്വേഷിക്കേണ്ട ഏജൻസി വേറെയാണ്. അവരത് അന്വേഷിച്ചപ്പോഴാണ് ഈ സർവീസ് കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലായത്. അതായത് സി എം ആറിൽ കൊടുത്തിട്ടുള്ള പണം അനധികൃതമായിട്ട് കൊടുത്ത പണമാണ്, സർവീസ് ഇല്ലാതെ കൊടുത്ത പണമാണ്. എന്നാൽ വീണ വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുജനങ്ങളോട് പറയുന്നത് അത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറാണ്, ആ കരാർ പ്രകാരം ചെയ്ത സേവനത്തിന് പണം കൊടുത്തതാണ് എന്നാണ്. അയ്യ, ജനങ്ങളെ ഇത് വിശ്വസിപ്പിച്ചിട്ട് കാര്യമില്ല. ഇത് രേഖാമൂലം സർക്കാർ രേഖകളിൽ അന്വേഷണ ഏജൻസികൾക്ക് അത് ബോധ്യമാകണം. അവിടെ അത് ബോധ്യമാകുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ വീണ വിജയൻ പ്രതിയായി മാറുന്നത്. ജനങ്ങൾ ഒരുപക്ഷെ സഖാക്കളോ അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ട് മറ്റുള്ളവരോ വിശ്വസിച്ചേക്കാം. പക്ഷെ അപ്പോഴും ഈ അവസ്ഥ, നിയമപരമായി ഈ അവസ്ഥ മാറുന്നില്ല. വീണ വിജയൻ പ്രതിയായിട്ട് തന്നെ നിൽക്കും. ഈ പ്രതി ആയതിനും ഒരു കാരണമുണ്ട്. സി എം ആറിലാണ് പണം കൊടുത്തത് എന്നതുകൊണ്ടാണ്. സി എം ആറില് 14% സർക്കാർ ഷെയറുള്ള ഒരു കമ്പനിയാണ്. അങ്ങനെയുള്ള കമ്പനി രാഷ്ട്രീയ നേതാക്കൾക്ക് പണം കൊടുക്കൂല, കൊടുക്കാൻ പാടില്ല, ഒരിക്കലും കൊടുക്കാൻ പാടില്ല. എന്നിട്ടും ഈ എക്സാലോജിക്കിന് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടി? സി എം ആറിനോട് പണം ആവശ്യപ്പെട്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അല്ലെങ്കിൽ അവർ തമ്മിലുണ്ടാക്കിയ കരാർ ഏതാണ്? ഏതൊക്കെ സർവീസുകളാണ് അവർക്ക് അവർ കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ ഏതൊക്കെ സർവീസ് കൊടുക്കാന്നാണ് പറഞ്ഞത്? ആ സർവീസുകൾ കൊടുത്തോ? എത്ര കാലത്തേക്കാണ് അവർ തമ്മിലുള്ള കരാർ? ഈ സർവീസ് എത്ര കാലം കൊടുക്കാന്നാണ് പറഞ്ഞത്? അതിൻ്റെ മെയിൻ്റനൻസ് എത്ര കാലം നോക്കാന്നാണ് പറഞ്ഞത്? അതിനെല്ലാത്തിനും കൂടി വേണ്ടിയിട്ടുള്ളതാണോ ഈ പണം? ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ചോദ്യങ്ങളുണ്ട്. കുറെ പണം കിട്ടിയിട്ട് മാത്രം കാര്യമില്ല. അതായത് സി എം ആറിൽ 14% സർക്കാർ ഓഹരിയുള്ള ഒരു കമ്പനി ആയതുകൊണ്ട് ആ കമ്പനി എത്രയധികം ലാഭമുണ്ടെങ്കിലും ആ ലാഭത്തിൽ നിന്ന് രാഷ്ട്രീയ നേതാക്കൾക്ക് പണം കൊടുക്കാൻ പറ്റൂല. ഇവിടെ ആ കമ്പനിയുടെ പേരിൽ PV എന്നൊരു പേരുണ്ട്. ഒരുപാട് പേരുടെ പേരുണ്ട് എങ്കിലും കൂട്ടത്തിൽ PV എന്നൊരു പേരുണ്ട്. അപ്പോൾ പിണറായി വിജയന് പണം കൊടുത്തു എന്നാണ് അത് പറയുന്നത്. അത് മാത്രമല്ല, പിണറായി വിജയൻ്റെ മകൾക്ക് പണം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പിണറായി വിജയന് പണം കൊടുത്തു എന്ന് പറയുമ്പോൾ പിണറായി വിജയന് അക്കൗണ്ടിലേക്ക് പണം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പണം പിന്നെ എങ്ങനെയാണ് പിണറായി വിജയന് കിട്ടിയത്? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ സി എം ആറിൽ ഈ എക്സാലോജിക്കിന് കൊടുത്തിട്ടുള്ള പണം പിണറായി വിജയന് കൊടുത്തിട്ടുള്ള പണമാണ് എന്ന് സംശയിക്കണം. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സർവീസ് കൊടുക്കാത്ത സർവീസിന് പണം കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്റെ സർവീസിന് വേണ്ടിയിട്ടാണ് ഇത്ര കാലത്തേക്കാണ് ഇതാണ് കരാർ എന്ന് പറയാത്തത്? അത് മാത്രമല്ല, സി എം ആറിൽ അത്തരത്തിലൊരു കൊട്ടേഷൻ വിളിച്ചിരുന്നു. സർക്കാർ ഓഹരിയുള്ള ഒരു സ്ഥാപനമാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും സേവനം ആവശ്യം വരുമ്പോൾ അവർ പരസ്യം ചെയ്യും. പരസ്യം ചെയ്തിട്ട് അതിൽ ബെസ്റ്റ് ഓഫർ തരുന്ന ടീമിനാണ്, നല്ല സർവീസ് തരുന്ന ടീമിനാണ് ഇത് കൊടുക്കുക. ഇനി അത്തരത്തിലൊരു പരസ്യം ചെയ്തിരുന്നു, ചെയ്തിട്ട് അതിൽ എക്സാലോജിക്ക് മാത്രമേ കൊട്ടേഷൻ സമർപ്പിച്ചിട്ടുള്ളൂ, അതോ മറ്റേതെങ്കിലും കമ്പനികളുണ്ടോ? അങ്ങനെ ഒരു കൊട്ടേഷൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നാണ് വിളിച്ചത്? എന്തിനൊക്കെയാണ് വിളിച്ചത്? ഈ കമ്പനിയെ, വീണ വിജയന്റെ കമ്പനിയെ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്താണ്? ഇങ്ങനെ 100 ചോദ്യങ്ങളുണ്ട്. നമ്മൾ ഈ സാധാരണക്കാരായ ജനങ്ങളെ വോട്ടർമാരെ പൊട്ടന്മാരാക്കുന്നത് പോലെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ പൊട്ടന്മാരാക്കാൻ പറ്റില്ല. ഇവിടെ SFIO പ്രത്യേകിച്ചും, കാരണം അവർക്ക് സർവ്വ പദവികളുണ്ട്. ഈ SFIO ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് എല്ലാ അന്വേഷണ ഏജൻസികളിലും പൂർണ്ണമായും സത്യസന്ധതയോടും അർപ്പണ മനോഭാവത്തോടും പെരുമാറുന്ന ആൾക്കാരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഏതാനും പേരാണ് ഇവിടെ ഉള്ളത്. അവർക്ക് രാഷ്ട്രീയമൊന്നുമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും പിണറായി വിജയനായാലും അദ്ദേഹം അവർക്കൊരുപോലെയാണ്. അവർ കൃത്യമായ നടപടിയെടുക്കും. അതിനുള്ള റൈറ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ്, അതിനുള്ള അധികാരം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വീണ വിജയൻ പ്രതിസ്ഥാനത്തേക്ക് വരുമെന്ന് പറയുന്നത്. 14% സർക്കാർ ഓഹരിയുള്ള ഒരു സ്ഥാപനം, ഒരു കമ്പനി
മറ്റൊരു കമ്പനിക്ക് യാതൊരു ഉപാധിയും ഇല്ലാതെ കുറെ പണം എടുത്തു കൊടുക്കുന്നു, 1,72,00,000 രൂപ എടുത്ത് കൊടുക്കുന്നു. അത് ചോദ്യം ചെയ്യപ്പെടും? അത് 1 രൂപയായാലും ചോദ്യം ചെയ്യപ്പെടും. 1,72,00,000 അല്ലേ ഉള്ളൂ, വേറെ കോടികൾ വേറെ മറ്റിടപാട് നടക്കുന്നുണ്ടല്ലോ എന്ന് വലിപ്പം കുറച്ച് കാണിച്ചിട്ട് കാര്യമില്ല. ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പണം എന്തിനു കൊടുത്തു എന്ന് കൃത്യമായി പറയാൻ കഴിയാതെ വരുമ്പോൾ അത് കള്ളപ്പണമാണ്. അപ്പോൾ CMRL ന് കള്ളപ്പണം കൊടുക്കാൻ പറ്റൂല, എക്സാലോജിക്കിന് കള്ളപ്പണം വാങ്ങാനും പറ്റില്ല. കള്ളപ്പണം വാങ്ങിയിട്ട് അത് GST അടച്ചു എന്ന് വെച്ചുകൊണ്ട് അത് വെള്ളപ്പണം ആവുകയും ഇല്ല. അപ്പോൾ ഇവിടെ കുടുങ്ങാണ്. അപ്പോൾ എക്സാലോജിക്ക് പണം വാങ്ങി എന്ന് തെളിയാണ്. ആർക്ക് വേണ്ടി വാങ്ങി? പിണറായി വിജയന് വേണ്ടി വാങ്ങി. അതാണ് PV എന്ന് അവിടെ ഡയറിയിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം പ്രതിസ്ഥാനത്ത് എത്താൻ പോകുന്നത് വീണാ വിജയനാണ്. വീണാ വിജയൻ പ്രതിസ്ഥാനത്തെത്തി അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ തൊട്ടു പിന്നാലെ പിണറായി വിജയനും അറസ്റ്റ് ചെയ്യപ്പെടും. ഇതിൻ്റെ മുന്നിൽ ഒരു ROC അന്വേഷണം നടന്നിരുന്നു. ROC അന്വേഷണത്തിൽ അനധികൃത പണമിടപാടുകൾ നടന്നു എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ 1,72,00,000 രൂപ കള്ളപ്പണം തന്നെയാണ്, അതല്ലെങ്കിൽ മാസപ്പടി തന്നെയാണ്, അത് തെളിഞ്ഞു കഴിഞ്ഞു. ഇനി അറിയേണ്ടത് ഇതൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പിണറായി വിജയൻ പറഞ്ഞത് ഈ വീണാ വിജയൻ എക്സാലോജിക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി തുടങ്ങി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പണം കൊടുത്ത് സഹായിച്ചത് അവരുടെ അമ്മയാണ്, അതായത് പിണറായി വിജയന്റെ ഭാര്യയാണ് എന്നാണ്. അത് അവരുടെ എന്തോ അവരുടെ കയ്യിലുള്ള സമ്പത്ത്, ആ സമ്പത്തിൽ നിന്നൊരു ഭാഗം വീണാ വിജയന് കൊടുത്തിട്ട് ഒരു കമ്പനി തുടങ്ങാൻ പറഞ്ഞു എന്നാണ്. ഇവിടുത്തെ വിഷയം എന്താണ്? കമ്പനി തുടങ്ങുന്നതുമായിട്ട് ഇവിടെ യാതൊരു പ്രശ്നങ്ങളുമില്ല, അന്വേഷണമില്ല, ആരോപണമില്ല, ഒന്നുമില്ല. അതിൽ നടന്നിട്ടുള്ള, കമ്പനിയിൽ നടന്നിട്ടുള്ള അനധികൃത പണമിടപാടിനെ കുറിച്ചാണ് അന്വേഷണം. അതേക്കുറിച്ചാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറയേണ്ടത്. അതേക്കുറിച്ച് ഒരക്ഷരം പറയുന്നുമില്ല. അതേക്കുറിച്ച് പറയുന്നവരെ മറ്റ് കേസുകളിൽ എന്തെങ്കിലും കള്ളക്കേസുകൾ ഉണ്ടാക്കി അവർക്ക് മാനഹാനി ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താലും വീണാ വിജയന്റെ അറസ്റ്റ് തടയാൻ കഴിയില്ല. അങ്ങനെ ഒരു അറസ്റ്റ് നടന്നു കഴിഞ്ഞാൽ അധികം താമസിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അറസ്റ്റ് നടക്കും. അതും തടയാൻ പറ്റില്ല. അവിടെ മാത്തേ കുഴനാടനെ കുടിക്കിയത് കൊണ്ടോ ഷോൺ ജോർജിനെ കുടിക്കിയത് കൊണ്ടോ ഇനി വേറെ ആരെങ്കിലും കുടിക്കിയത് കൊണ്ടോ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കാതെയും ഇരിക്കുന്നില്ല.